നമസ്കാരം. സ്വന്തം സഹോദരിയുടെ വിവാഹം ഏതൊരാളുടെയും വലിയ ഉത്തരവാദിത്വമാണ്. നിശ്ചയിച്ചുറപ്പിച്ച തൻ്റെ സഹോദരിയുടെ വിവാഹം നടത്താൻ പണം ശരിയാകാത്തതിൻ്റെ പേരിൽ മനംനൊന്ത് ജീവനൊടുക്കിയ തൃശൂർ സ്വദേശി വിപിൻ്റെ കഥ നമ്മളെല്ലാം ഞെട്ടലോടെയാണ് കേട്ടത്. ആകെയുള്ള 3 സെൻറ് സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. അമ്മയെയും സഹോദരിയെയും ആഭരണക്കടയിലിരുത്തി വീട്ടിലെത്തിയ വിപിൻ ജീവനൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ആ കുടുംബത്തിൽ നിന്ന് കേരളം കേട്ടത് ഒരു നല്ല വാർത്തയായിരുന്നു. വിപിൻ്റെ സഹോദരി ദിവ്യയുടെ വിവാഹം ഇന്നലെ നടന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ വച്ച് ആഘോഷങ്ങൾ ഒഴിവാക്കി വരൻ നിധിൻ ദിവ്യയ്ക്ക് താലി ചാർത്തി. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ കേരളം ഇന്നലെ അതിയായി സന്തോഷിച്ചു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വിപിൻ കാണുന്നുണ്ടാകും ദിവ്യയുടെ വിവാഹം. BJP ഏറ്റെടുത്ത ദിവ്യയുടെ വിവാഹം ഇന്ന് നടന്നു. പൊന്നിനേക്കാൾ തിളക്കത്തോടെ നിധിൻ പാറമേക്കാവ് ക്ഷേത്രത്തിൽ വച്ച് ദിവ്യയ്ക്ക് താലി ചാർത്തി. നമ്മൾക്കെല്ലാം വേദനിക്കുന്ന ഓർമ്മയാണ് വിപിൻ. പെങ്ങളുടെ കല്യാണത്തിന് ബാങ്ക് വായ്പ കിട്ടാത്ത വിഷമത്താൽ ജീവനൊടുക്കിയ സഹോദരൻ. ആ വേദനിക്കുന്ന സംഭവം നടന്നത് എൻ്റെ വീടിൻ്റെ സമീപത്താണ്. ഒട്ടും താമസിച്ചില്ല, വിപിൻ്റെ ആഗ്രഹം പോലെ വിദ്യയുടെ വിവാഹം നടത്താൻ BJP രംഗത്ത് വന്നു. ഇന്നലെ 2ാം ഘട്ട സഹായ നിധിയും നൽകി. അവസാന ശ്രമങ്ങളിലും പങ്കാളിയായി. നിധിനും വിദ്യയ്ക്കും നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. അതെ, ആ വിവാഹത്തിന് പിന്നിൽ BJP ആയിരുന്നു. വരൻ നിധിൻ്റെ നല്ല മനസ്സായിരുന്നു. സമൂഹത്തിൽ ആശ്രയം നഷ്ടപ്പെട്ട, പ്രതിസന്ധിയിലായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നല്ലവരായ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.